ഈ പ്രളയത്തിന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മൾ വിവിധ തരം പകർച്ചവ്യാധികൾ വരാനിടയുണ്ട് എന്ന ഒരു അറിയിപ്പ് പ്രത്യേകിച്ചും കേരള ആരോഗ്യവകുപ്പ് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പൊതുജനാരോഗ്യ വിഭാഗത്തിൻ്റെ മേധാവികൾ കേരളത്തിലുടനീളം അറിയിപ്പ് നൽകിയതാണ്. പ്രത്യേകിച്ചും വയറിളക്ക രോഗങ്ങൾ, വെള്ളത്തിൽ കൂടെ പകരുന്ന മറ്റ് ജലജന്യ രോഗങ്ങളൊക്കെ പകരാനിടയുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഭീഷണിയാണ് എലിയും കരണ്ട് തിന്നുന്ന മറ്റ് ജീവികളുടെയും മൂത്രത്തിലൂടെ പടരാനിടയുള്ള വീൽസ് അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗത്തിൻ്റെയും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രളയജലത്തിൽ ഇടപെടുന്ന, പ്രളയം ഇറങ്ങിയതിന് ശേഷം അവിടെയുള്ള ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആളുകൾ തീർച്ചയായും എലിപ്പനി പടരാതിരിക്കാനുള്ള, തീർച്ചയായും ജലത്തിലൂടെ പകരാനിടയുള്ള രോഗങ്ങൾക്ക് അത് പടരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. വെള്ളത്തെ സംബന്ധിച്ച് കൃത്യമായി ക്ലോറിനേഷൻ നടത്തുക, വീടും പരിസരവും ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് ശുചീകരിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക എന്നീ നിർദ്ദേശങ്ങൾ കർശനമായി കൊടുക്കുകയും അത് ജനങ്ങൾ ഒരു 95% പാലിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ജലജന്യ രോഗങ്ങൾ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം ആളുകൾ ശുചിത്വ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും ഈ തരത്തിലേക്കുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ കയറിയ വെള്ളത്തിൽ കലർന്നു വന്ന ലെപ്റ്റോസ്പൈറ എന്ന രോഗമാണ് പലർക്കും ഈ കാലിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള മുറിവ് അല്ലെങ്കിൽ കാലിന് മുകളിലുള്ള മറ്റ് മുറിവുകൾ തുടങ്ങിയവയിലൂടെയൊക്കെ പകരുകയും അത് ചില ആളുകളിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അസുഖം ആദ്യം അല്ലെങ്കിൽ സംസ്ഥാനത്ത് കുറച്ച് കൂടുതൽ വന്നിട്ടുള്ള ജില്ലകളിലൊന്നാണ് കോഴിക്കോട്. ഞാൻ വർക്ക് ചെയ്യുന്ന കുന്നമംഗലത്തും നമുക്ക് ആദ്യഘട്ടത്തിൽ ഒരു ഭീഷണി എന്നുള്ള നിലയ്ക്ക് ഉയർന്നു വരികയും ഒരു 5 കേസ് സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിവിപുലമായിട്ടുള്ള ജനപങ്കാളിത്തോടു കൂടിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഡോക്സിസൈക്ലിൻ നമ്മൾ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയും പ്രത്യേക ഗ്രാമസഭകൾ ഇതിനായി വിളിച്ചു ചേർത്തുകൊണ്ട് ആളുകൾക്ക് അതിനുവേണ്ട അറിയിപ്പ് കൊടുക്കുക, സ്കൂൾ വിദ്യാർത്ഥികളിലൂടെയും കുടുംബശ്രീ സംവിധാനങ്ങളുടെയും ആരോഗ്യസേന തുടങ്ങി മൊത്തം സംവിധാനങ്ങളും മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ വിപുലീകൃതമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും അതിന് മീഡിയാസ് വിവിധ ജന സംഘങ്ങളൊക്കെ നമുക്കതിനു വേണ്ടിയുള്ള സപ്പോർട്ട് തന്നൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെക്കുറെ ഈ അസുഖത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജില്ലയിലും അതേ സ്ഥിതിയാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ഒരു ത്രെട്ട് എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഒരു പക്ഷേ അല്പം വൈകി മാത്രമാണ് ചില ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ആ എത്തിയ സമയത്ത് ഇതിൻ്റെ ഒരു 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 രോഗപകർച്ച അത് കിഡ്നിയെ അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പേശികളെയൊക്കെ ബാധിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് മരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആ തലവേദന, വോമിറ്റിംഗ് ടെൻഡൻസി തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ എലിപ്പനിയാവാം എന്ന രീതിയിലേക്ക് ചികിത്സ ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് പൂർണ്ണമായും രോഗിയെ രക്ഷിക്കാനാവും. ഇത് സംഭവിക്കുന്നത് ഇതിൻ്റെ 2-ാമത്തെ സ്റ്റേജിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള കണ്ണിൻ്റെ ചുവപ്പ് നിറം അതുപോലെ തന്നെ മൂത്രത്തിലെ നിറവ്യത്യാസം തുടങ്ങിയിട്ടുള്ള സ്റ്റേജൊക്കെ കഴിയുന്നതോട് കൂടിയിട്ടാണ് എലിപ്പനി എന്ന രീതിയിലേക്ക് ക്ലിനിക്കലായിട്ട് സംശയിക്കുകയും തുടർന്ന് ടെസ്റ്റ് സ്ഥിരീകരിച്ച് എലിപ്പനിയാണെന്ന് സംശയാതീതമായി തെളിയിക്കും. അല്പം വൈകിയ ശേഷം മാത്രമാണ് ഇത്തരം നടപടികൾ ചില ഒറ്റപ്പെട്ട കേസിൽ ഉണ്ടാവുന്നത് എന്നതുകൊണ്ടാണ് മരണത്തിലേക്ക് രോഗി എത്തിപ്പെടാൻ സാധ്യതയുള്ളത്. എങ്കിൽ പോലും അത് വളരെ വളരെ കുറഞ്ഞ രീതിയിലേക്കാണ്. വലിയ തോതിലുള്ള എഫർട്ട് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ രോഗത്തെ നമ്മൾ പിടിയിലേക്ക് കൊണ്ടുവരാനും ഇപ്പോൾ അത് നിയന്ത്രിച്ച് കൊണ്ടുവരുന്നതിനും സാധ്യമായിട്ടുള്ളത്. നടന്നുകൊണ്ടിരിക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ സംഘങ്ങൾ ടീം തിരിച്ചുകൊണ്ട് പ്രത്യേക ഏരിയ തിരിച്ച് അതിൽ ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ആരോഗ്യസേന അംഗങ്ങൾ, കുടുംബശ്രീ ആരോഗ്യ വളണ്ടിയർമാർ തുടങ്ങിയ നേതൃത്വത്തിൽ നിശ്ചിത പ്രദേശം സ്കോഡാക്കി തിരിച്ച് ആ ഏരിയ കവർ ചെയ്ത് ഗൃഹസന്ദർശനം നടത്തി ആളുകൾക്ക് അറിവ് നൽകുക, അതിനൊപ്പം തന്നെ ജലജന്യ രോഗത്തിൻ്റെ നിയന്ത്രണത്തിന് ആവശ്യമായ ക്ലോറിനേഷൻ നൽകുക, ആവശ്യമായ ആളുകൾക്ക്, റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് ഡോക്സിസൈക്ലിൻ ഗുളികകൾ നൽകുക തുടങ്ങിയ രീതിയിലേക്കാണ് അതിൻ്റെ ബോധവൽക്കരണത്തിൽ ഒരു തലം നടക്കുന്നത്. 2-ാമത്തേത് വിപുലമായിട്ടുള്ള ഗ്രാമസഭകൾ ഉൾപ്പെടെയുള്ള സംഗതികൾ വിളിച്ചുകൊണ്ടും സ്കൂൾ വിദ്യാർത്ഥികളിലൂടെ അവർക്ക് ആവശ്യമായ ലഘുലേഖകൾ നൽകിക്കൊണ്ടുള്ള പ്രവർത്തന പരിപാടികളാണ് പ്രധാനമായിട്ടും നൽകുന്നത്. നമ്മൾ പ്രത്യേകിച്ചും ഇത്തരം അസുഖം വ്യാപിക്കുകയും മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു ഭയപ്പാട് അല്ലാത്തൊരു ഭീതി ഉണ്ടാവും. ഈ ഭീതി ഒരു പാനിക്കായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറാതിരിക്കുന്ന തരത്തിലേക്കുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും
ഉണ്ടാവേണ്ടതുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ആ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു 50,000 ജനസംഖ്യ ഉള്ള ഒരു ഒരു പ്രദേശത്ത് ഒരു 25,000 ആളുകൾ ഡോക്സിസൈക്ലിൻ പ്രതിരോധമായിട്ട് വേണമെന്ന് ആവശ്യമുയർത്തി കഴിഞ്ഞാൽ ആ ആളുകൾക്ക് മാത്രം തന്നെ ഒരാഴ്ചയ്ക്ക് 50,000-ലധികം ടാബ്ലറ്റ് വേണ്ടി വരും. അങ്ങനത്തെ അതൊരു ഭീതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന സിറ്റുവേഷനാണ്. തീർച്ചയായിട്ടും അത് വളരെ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായി ഈ ഗുളികകൾ എത്തിക്കുന്ന തരത്തിലേക്ക് അതാണ് അവർക്കാണ് അത്യാവശ്യമായി കഴിക്കേണ്ടത്. മറ്റ് രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടുക എന്ന തരത്തിലേക്കുള്ള ഒരു ഒരു അറിയിപ്പാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. മറ്റൊന്നുള്ളത് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സ്വാഭാവികമായിട്ടും വേസ്റ്റ് മാനേജ്മെൻറ്റിൽ കുറേ കൂടി ശാസ്ത്രീയ സമീപനം കൈക്കൊള്ളുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരെയും വീട്ടിലുണ്ടാവുന്ന ജൈവ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു ശാസ്ത്രീയ സമീപനം ഉണ്ടാവും. പലരും വീട്ടിലെ പിന്നെ പുറകുവശത്ത് അത് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അത് വളരെ അലക്ഷ്യമായിട്ട് നിക്ഷേപിക്കുകയും അവിടെ പന്നിയേരി പോലുള്ള നമ്മുടെ നാട്ടിൻ പുറത്ത് ഭാഷയെ പറഞ്ഞാൽ പെരിച്ചാഴി തുരോൻ തുടങ്ങിയ എലി വർഗ്ഗങ്ങൾ ധാരാളമായിട്ട് അത് ഭക്ഷണത്തിനായിട്ട് ഈ വേസ്റ്റ് ഉപയോഗിക്കുകയും അവിടെ അവ വെറ്റുവരികയും ഇത് വലിയ തോതിൽ എലിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ കാരണമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതേ പ്രാധാന്യത്തോടുകൂടി ജൈവ മാലിന്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു സംഗതിയും അതിനൊപ്പം തന്നെ ഇത് കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു ശാസ്ത്രീയ അവബോധം. രണ്ടാമത്തത് ഇത്തരം തൊഴിലുകളിൽ പ്രത്യേകിച്ചും വെള്ളം, ചളിവെള്ളം, മാലിന്യം തുടങ്ങിയത് പ്രവർത്തിക്കുന്ന ആളുകൾ അതിന് വേണ്ട മുൻകരുതലുകൾ, പ്രത്യേകിച്ചും കൃഷിക്കാരൊക്കെ ആണെങ്കിൽ കാലിൽ മുറിവുണ്ടെങ്കിൽ ഗംബൂട്ട്, കയ്യുറ തുടങ്ങിയ സാധനങ്ങൾ ശീലമാക്കുക, അതിനൊപ്പം തന്നെ ഡോക്സിസൈക്ലിൻ പ്രോഫിലാക്സിസായി ഒരാഴ്ചയിലേക്ക് കഴിക്കുക തുടങ്ങിയത് ഒരു 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 പ്രതിരോധ മാർഗം എന്നുള്ള തരത്തിൽ സ്വീകരിച്ചുകൊണ്ട് പനി കാണുമ്പോൾ അത് വെച്ചിരിക്കാതെ സ്വയം ചികിത്സ നടത്താതെ ഒരു ഡോക്ടറുടെ ഉപദേശം തേടിക്കൊണ്ട് ചികിത്സ തേടുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മാത്രമേ നമുക്കിതിനെ സമഗ്രമായിട്ട് നേരിടാൻ കഴിയൂ.